അരുമ പക്ഷികൾക്ക് ഒരു അസുഖം വന്നാൽ കേരളത്തിലെ മിക്ക അലങ്കാര പക്ഷി പ്രേമികളും ഓടിയെത്തുന്ന ഒരു വെറ്റിനറി ആശുപത്രിയുണ്ട് ആലപ്പുഴയിൽ. സാറാസ് ബേർഡ്സ് ആൻഡ് എക്സോട്ടിക് ആനിമൽ ഹോസ്പിറ്റൽ. ചെറിയ ബഡ്ജറുകാർ മുതൽ വലിയ മക്കാവ് വരെയുള്ള പക്ഷികളും ഇഗ്വാനയും നായ്ക്കളും പൂച്ചകളുമെല്ലാം ഇവിടെ ചികിത്സയ്ക്കെത്തുന്നു. അറിയപ്പെടുന്ന യുവ വെറ്റിനറി ഡോക്ടർമാരിൽ ഒരാളായ റാണി മരിയ തോമസ് ആണ് ഈ ആശുപത്രിയുടെ ഉടമ. വെറും ഉടമ എന്ന് പറയാൻ കഴിയില്ല, സ്വന്തമായി എക്സോട്ടിക് പെറ്റ് ഫാമുള്ള പെറ്റ് സ്പെഷ്യലിസ്റ്റ് എന്ന് തന്നെ ഡോക്ടർ റാണി മരിയയെ വിളിക്കാം. കാരണം വീട് തന്നെ ആശുപത്രിയും ഏവിയറിയും എല്ലാമാക്കി മാറ്റിയിരിക്കുന്നു. ഹലോ എവ്രി വൺ, എൻ്റെ പേര് ഡോക്ടർ റാണി മരിയ തോമസ് എന്നാണ്. ഞാനൊരു വെറ്റിനറി ഡോക്ടറാണ്. വെറ്റിനറി ഡോക്ടർ തന്നെ ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. അതായത് ഞാൻ കൂടുതലും നോക്കുന്ന പേഷ്യൻസ് ബേർഡ്സും എക്സോട്ടിക്സാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും അതെന്താ ബേർഡ്സും എക്സോട്ടിക്സും നോക്കുന്നത്. കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്ത്യയിൽ ആൾക്കാർ അധികം, നമ്മൾ സ്കൂൾ വെറ്റിനറി കോളേജിലാണെങ്കിലും നമ്മൾ ഈ ബേർഡ്സിനെയും എക്സോട്ടിക്സിനെയും കുറിച്ച് അധികം പഠിക്കുന്നില്ല. അപ്പം ഒരുപാട് നെഗ്ലക്റ്റഡ് ആയിട്ട് പോകുന്ന സ്പീഷീസാണ് ബേർഡ്സും എക്സോട്ടിക്സ് എന്ന് പറഞ്ഞൊരു ഫീലിംഗ് എനിക്കുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ വെറ്റിനറിക്ക് ജോയിൻ ചെയ്തപ്പോൾ തന്നെ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, നീ വെറ്റിനറി ഡോക്ടർ ആയിക്കോ, പക്ഷേ പഠിക്കുമ്പോൾ ബേർഡ്സിനെയും എക്സോട്ടിക്സിനെയും, അതായത് ഇപ്പം സൽക്കാട്ട ടോട്ടോയ്സ്, ഇഗ്വാനാസ്, മങ്കീസ്, സ്ക്യൂറൽസ്, അതിനെയൊക്കെ കുറിച്ച് കൂടുതൽ പഠിക്കുക. അപ്പം അതിന് വേണ്ടിയുള്ളൊരു ഡോക്ടറായിട്ട് മാറാൻ വേണ്ടി അച്ഛനാണ് എനിക്ക് ഗൈഡൻസ് തന്നത്. അങ്ങനെയാണ് ഞാൻ പഠിച്ചിറങ്ങിയിട്ട് ഇങ്ങനെ സാറാസ് ബേർഡ്സ് ആൻഡ് എക്സോട്ടിക് ആനിമൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഈ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നതും. ഇപ്പം 2 വർഷമായി ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. അങ്ങനെ നമ്മൾ എല്ലാ ബേർഡ്സിനും എക്സോട്ടിക്സിനും വേണ്ട എല്ലാ ഫെസിലിറ്റിയും നമുക്കിവിടെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ഹോസ്പിറ്റൽ തുടങ്ങി. ഇറ്റ്സ് ഗോയിങ് ഓൺ വെരി വെൽ. ഞാൻ വെറ്റിനറി ജോയിൻ ചെയ്തത്, അതായത് BBSC ആൻഡ് AH പഠിച്ചത് കോളേജ് ഓഫ് വെറ്റിനറി ആനിമൽ സയൻസസ് മണ്ണുത്തിയിലാണ്, തൃശ്ശൂരാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് പഠിച്ചു കഴിഞ്ഞ് ഞാൻ 1 വർഷം ഒരു ബ്രേക്ക് എടുത്തു. അത് ഞാൻ കുറച്ച് ട്രാവലിംഗ് ആയിരുന്നു. ഇന്ത്യയിൽ തന്നെ ബോംബെയിൽ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തു. ആ ഹോസ്പിറ്റലിലും ബേർഡ്സും എക്സോട്ടിക്സും ഒരുപാടുള്ളതാണ്. പിന്നെ ജയ്പൂർ ഈ ജാനുവരി സമയത്ത് മക്കർ സംക്രാന്തി ഫെസ്റ്റിവൽ അല്ലെങ്കിൽ കൈറ്റ് ഫെസ്റ്റിവൽ നടക്കും. അപ്പോൾ ഒരുപാട് ബേർഡ്സ് ഇഞ്ചുവേർഡ് ആണ്. നമ്മളിപ്പം നമ്മുടെ ലൈഫിൽ ചിലപ്പം ഒരു കിളീനെ ഒരു കാക്ക കൊത്തി അല്ലെങ്കിൽ അമുക്കൻ അടിച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കാണുള്ളൂ. പക്ഷേ ഇവിടെ ആ ഫെസ്റ്റിവലിൻ്റെ സമയത്ത് ഒരു 100-200 ബേർഡ്സൊക്കെ അറ്റ് എ ടൈം ഒരു റൂമിൽ ഫുള്ള് ഇഞ്ചുവേർഡ് ആയിട്ടുള്ളൊരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവരെ സർജറി ചെയ്യും. അങ്ങനെ ആ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു. പിന്നെ ഇന്ത്യ, ഓൾ ഓവർ ഇന്ത്യ ഓരോ ബേർഡ്സ് ഫാമും ഓരോ കോൺഫറൻസും അറ്റൻഡ് ചെയ്തു. അങ്ങനെ 1 വർഷം സ്പെൻഡ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നത് കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് പൂക്കോട് വയനാടാണ് ചെയ്യുന്നത്. അവിടെ പ്രിവെൻറ്റീവ് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ചെയ്തത്. അപ്പോൾ ഞാൻ എൻ്റെ റിസർച്ച് പേപ്പർ ബേർഡ്സിൻ്റെ ഡിസീസിനെ കുറിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പുറത്തുനിന്നുള്ള യൂണിവേഴ്സിറ്റീസിൽ നിന്ന് ഏവിയൻ മെഡിസിൻ്റെ കോഴ്സസ്, പിന്നെ അബുദാബി ഫാൽക്കൺ ഹോസ്പിറ്റലിൽ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുള്ള ഞാൻ ബോംബെയിൽ ഒരു 2 ഇയേഴ്സ് എക്സ്ക്ലൂസീവ് ഏവിയൻ ആൻഡ് എക്സോട്ടിക് ആനിമൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വീണ്ടും അബുദാബിയിൽ ദുബായിൽ ഒരു F3 ഫാൽക്കൺ എന്ന് പറയുന്നൊരു പ്ലേസിൽ ഞാൻ എൻഡോസ്കോപ്പി ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു ഹോസ്പിറ്റലിൽ നിന്ന് ഏവിയൻ ഓർത്തോപീഡിക്സ് ട്രെയിനിങ് കഴിഞ്ഞു. പിന്നെ വേറൊരു ഇൻ്റർനാഷണൽ എക്സോട്ടിക് വെറ്റിനറി ഒരു ഫോറത്തിൻ്റെ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത് നെവർ എൻഡിങ് ആണ്, ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലേ നമുക്ക് ഈ ഒരു ഫീൽഡിൽ പുതിയ അപ്ഡേറ്റ്സും നമുക്കാണെങ്കിലും ഒരു കോൺഫിഡൻസും കിട്ടുള്ളൂ വർക്ക് ചെയ്യാൻ വേണ്ടി. അപ്പം ആ സ്റ്റഡി പ്രോസസ്സ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. എനിക്ക് ഓർമ്മ വെച്ചപ്പോൾ തൊട്ടേ എൻ്റെ ചുറ്റിനും മനുഷ്യരെക്കാളും കൂടുതൽ ആനിമൽസ് ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരുടെ വീട്ടിൽ ഒരു പട്ടി ഒരു പൂച്ചയൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ പട്ടി, ഇഷ്ടംപോലെ പൂച്ച, ഒരുപാട് പ്രാവുകൾ. അന്ന് ഈ എക്സോട്ടിക് പാരറ്റ്സ്, ഇപ്പം മക്കാവൂസ് ആണെങ്കിലും കൊക്കട്ടൂസ് അത്ര ഫേമസ് അല്ല, പ്രാവുകളായിരുന്നു എല്ലാവർക്കും. അതും നമ്മുടെ വീട്ടിൽ ഒരുപാട് പ്രാവുകളുണ്ട്. ഒരു വാതിൽ തുറന്നു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു വലിയൊരു പ്രാവും കൂടെ ആയിരിക്കും അവിടെ, ഇഷ്ടംപോലെ പ്രാവുകളാണ്. അങ്ങനെ എല്ലാ സ്പീഷ്, അങ്ങനെ അപ്പം ചെറുപ്പത്തിലെ തൊട്ടേ ഇങ്ങനെ ഒരു ആനിമൽസ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ എനിക്കൊരു ഭാഗ്യം കിട്ടി. ഇപ്പം അച്ഛൻ മോൻചൻ അല്ലെങ്കിൽ തോമസ് എന്നാണ് അച്ഛൻ്റെ പേര്. അപ്പം അച്ഛന് ചെറുപ്പത്തിലെ തൊട്ടേ ആനിമൽസിനെ ഭയങ്കര ഇഷ്ടമാണ്. അച്ഛന് പണ്ട് തൊട്ടേ മാടത്തുണ്ട്, കുരങ്ങുണ്ട്, പരുന്തുണ്ട്. അപ്പം അച്ഛന് ഇതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഇത് കണ്ട് വളർന്നുകൊണ്ട് എനിക്കും
ഇവര് ശരിക്കും ആനിമൽസ് അല്ലെങ്കിൽ പെറ്റ്സ് അല്ല, എന്റെ സിബ്ലിങ്സ് പോലെയാണ്. ഇപ്പൊ ഡോഗ്സ് ആണെങ്കിലും കാറ്റ്സ് ആണെങ്കിലും ബേർഡ്സ് ആണെങ്കിലും എന്റെ ഒരു കൂടപ്പിറപ്പിനെ പോലെയാണ് ഞാൻ ചെറുതിലെ തൊട്ടെ കണ്ടു വളർന്നത്. അപ്പം വെൻ ഐ ഗോട്ട് എനിക്ക് ഒരു വെറ്റിനറി ഫീൽഡിൽ എന്താ പഠിക്കാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പം എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു. ഐ വാസ് വെരി ഹാപ്പി, കാരണം എനിക്ക് ഈ ആനിമൽസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സാധാരണ വെറ്റിനറിക്ക് ജോയിൻ ചെയ്യുന്നവർക്കൊക്കെ പേടിയായിരിക്കും, അയ്യോ പട്ടി വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, പൂച്ച വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നൊരു പേടിയായിരിക്കും. പക്ഷെ എനിക്കതൊരു ടെൻഷനും സ്ട്രെസ്സും ഇല്ലായിരുന്നു. ഐ വാസ് മോർ ദാൻ ഹാപ്പി. അങ്ങനെ വെറ്റിനറി ജോയിൻ ചെയ്തു. ഒരിടയ്ക്ക് മോർ ദാൻ 100 സ്പീഷീസ് ഓഫ് ബേർഡ്സ് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ കുറച്ച് കുറച്ചു. നമുക്ക് എന്താ കോക്കട്ടൂസ് ഉണ്ട്, മക്കാവ്സ് ഉണ്ട്, ആമസോൺ പാരറ്റ് ഉണ്ട്, ഗ്രേ പാരറ്റ് ഉണ്ട്, ഒരുപാട് വെറൈറ്റീസ് ഓഫ് കൊണൂർസ് ഉണ്ട്, സൽക്കാട്ട ടോട്ടോയ്സ് ഉണ്ട്, ഡോഗ്സ് ഉണ്ട്, ഇഗ്വാനാസ് ഉണ്ട്, സ്ക്വിറൽസ് ഉണ്ട്, പിന്നെ കുറച്ച് ഫിഷസ് ഉണ്ട്, പിന്നെ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു എൻവയോൺമെന്റ് ആണ് നമ്മുടെ വീട്. അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന അച്ഛനും അമ്മയാണ്. അപ്പം അച്ഛൻ്റെ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് അമ്മ ഇതിലേക്ക് വന്നപ്പം ഇൻട്രസ്റ്റഡ് ആയി. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ഞാൻ അതിൻ്റെ തൊട്ടടുത്തൊരു ഹോസ്പിറ്റലിൽ തുടങ്ങി, ഞാനും അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. നമുക്കിപ്പം ഇഗ്വാനാസ് ഇപ്പം സാധാരണ ഉള്ള ഇപ്പം ഇപ്പം ഇപ്പോഴല്ലേ ഈ ഒരു ട്രെൻഡ് വന്നത്. നമ്മുടെ കയ്യിൽ പണ്ട് തൊട്ടേ ഈ ആനിമൽസ് ഉണ്ട്. ഇപ്പം നമുക്കൊരു 15 പ്രായമുള്ള ഇഗ്വാനാസ് ഉണ്ട്, ഒരു 27 പ്രായമുള്ള മക്കോസ് ഉണ്ട്, ആമസോൺ പാരറ്റ്സ് ഉണ്ട്. അപ്പം അന്ന് തൊട്ടേ ഞാനൊരു ഞാൻ വളരെ ചെറുതായിരുന്നപ്പോൾ തൊട്ടേ ഈ എക്സോട്ടിക് ആനിമൽസ് മക്കാവ്സ് ഒക്കെ കേരളത്തിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലുണ്ട് ഈ ബേർഡ്സൊക്കെ. അന്നോട്ടേ ഇൻട്രസ്റ്റ് ആണ് അവർക്ക് ഈ ബേർഡ്സും എക്സോട്ടിക്സും. അപ്പം ഞാനത് തിരിഞ്ഞു നോക്കുമ്പോൾ ഐ ആം ലക്കി, കാരണം എനിക്കത് ഇതെന്ത് ബേർഡാണെന്നോ അല്ലെങ്കിൽ ഇതിനെന്ത് ഫുഡ് കൊടുക്കണമെന്നോ ഇതിനെങ്ങനെ മാനേജ് ചെയ്യണമെന്നോ എനിക്ക് പ്രത്യേകം ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം വീട്ടിൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് വളരെ റെഗുലറായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമായതുകൊണ്ട് എനിക്കത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എൻ്റെ ഒരു വെറ്ററിനറി ലൈഫിൽ. കണ്ട മക്കാവോ അത് മലപ്പുറത്തു നിന്ന് വന്നാണ്, അവരെ ട്രാൻസ്പോർട്ടേഷൻ വഴി അയക്കും. അപ്പം നമ്മളിവിടെ റിസീവ് ചെയ്തിട്ട് എന്താ പ്രൊസീജിയർന്ന് നമ്മൾ ചെയ്യും. അപ്പം അതിന് രണ്ട് ചിറകിൻ്റെ അറ്റത്തും ഒരു ഫെദർ സിസ്റ്റ് പോലെ ഉണ്ട്. അതെന്താ ആക്ച്വലി എന്ന് വെച്ചാൽ ഈ ഫെദർ ഫോളിക്കിള് അവർക്കിപ്പോൾ ചിലപ്പം ഒന്ന് രണ്ട് ഫെദർ ഫോളിക്കിൾ അറ്റ് എ ടൈം വരുമ്പോൾ അവർക്ക് ഗ്രോ ചെയ്യാൻ പറ്റില്ല. അപ്പം അതൊരു സിസ്റ്റ് പോലെ അവരെ ഒരു എന്താ ഒരു മാസ് പോലെ കാണും. അപ്പം അത് സർജിക്കലി റിമൂവ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അമ്മക്കാവോ. അപ്പം നമ്മൾ ഇന്ന് ഒരെണ്ണം ചെയ്യും, എന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ ഫുള്ളി ക്യൂർ ആക്കിയിട്ട് നമ്മൾ തിരിച്ചയക്കും. അപ്പം നമുക്കവിടെ ഇങ്ങനെ സ്റ്റേ ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ വെറ്റിനറിക്ക് ജോയിൻ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഫസ്റ്റ് പിന്നെ സെക്കൻഡ് എന്നോട് പറഞ്ഞത് ആ വെറ്റിനറിക്ക് ജോയിൻ ചെയ്തോ നല്ലതല്ലേ, പഠിച്ചിറങ്ങിയാൽ തന്നെ ഗസ്റ്റഡ് ഓഫീസർ ആകാം, PSC എഴുതി കിട്ടിയാൽ നല്ലതായിരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് എപ്പോഴും എനിക്കറിയാമായിരുന്നു, പക്ഷെ ഞാനിപ്പം ഇൻകേസ് PSC എഴുതി കിട്ടിയാലും എനിക്കങ്ങനെ ബേർഡ്സായിട്ട് എത്രത്തോളം വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ എനിക്ക് എപ്പോഴും അന്ന് തൊട്ടേ എനിക്ക് സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റൽ തുടങ്ങാൻ വേണ്ടിയായിരുന്നു ആഗ്രഹം. അപ്പോൾ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ചെയ്യുമ്പം ഓഫ്കോഴ്സ് പ്രൊഫസേഴ്സ് ചോദിക്കും എന്താ നെക്സ്റ്റ് പ്ലാൻ എന്താന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും എനിക്കൊരു ബേർഡ്സിൻ്റെ ഹോസ്പിറ്റൽ തുടങ്ങണം, ബേർഡ്സിനെ എക്സോട്ടിക്സിനെ നോക്കാൻ വേണ്ടി അവർക്കുള്ള എല്ലാ ഫെസിലിറ്റി ആയിട്ട് ഹോസ്പിറ്റൽ തുടങ്ങണം. അപ്പം കുറേ പേരൊക്കെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യും, നല്ലതാണ് വളരെ നല്ലതെന്ന് പറയും. പക്ഷെ ചിലരൊക്കെ എന്നോട് ചോദിക്കും ഇങ്ങനെ ബേർഡ്സിൻ്റെ ഹോസ്പിറ്റലൊക്കെ തുടങ്ങി ആരെങ്കിലും കൊണ്ടുവരുമോ, അതൊക്കെ ഫീസിബിൾ ആകുമോ എന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും അത് കുഴപ്പമില്ല സാർ, എനിക്ക് പ്ലാൻ ബി ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് ഒഴിഞ്ഞു മാറും. അപ്പം നമ്മളെ ആ ഒരു ജേണിയിൽ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത പ്രൊഫസേഴ്സും ഉണ്ട്. ഒട്ടും ഇതൊക്കെ ഓ ഈ ബേർഡ്സിൻ്റെയൊക്കെ പിടിക്കാൻ നടന്നിട്ട് അല്ലെങ്കിൽ ബേർഡ്സിൻ്റെ പുറകെ നടന്നിട്ട് എന്ത് ചെയ്യാനാന്നുള്ളൊരു ആറ്റിറ്റ്യൂഡുള്ള പ്രൊഫസേഴ്സും ഉണ്ടായിരുന്നു. അപ്പം എന്ത് ആരെ സപ്പോർട്ട് ചെയ്താലും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും എൻ്റെ പേരൻസ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് 100% ഉറപ്പായിരുന്നു. അങ്ങനെ ആണ് ഹോസ്പിറ്റൽ തുടങ്ങുന്നത്. ഇപ്പോൾ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പം ഹസ്ബൻഡും സപ്പോർട്ടീവ് ആണ്. എനിക്ക് എവിടെയെങ്കിലും പോകണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും എൻ്റെ ഹസ്ബൻഡ് എൻ്റെ പേരൻസും എന്നെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് ഹാപ്പി ആൻഡ് പീസ്ഫുൾ നൗ. ഇപ്പോൾ ഇവിടെ വരുന്ന കുറേ യങ്സ്റ്റേഴ്സ് പിള്ളേർ ഞാനിങ്ങനെ വെറുതെ അവരോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കും എന്താ പഠിക്കാൻ താല്പര്യം. അപ്പോൾ അവരെ കുറേ പേര് എൻ്റെ അടുത്ത് പറയും ഡോക്ടർ എനിക്ക് വെറ്റിനറി ഡോക്ടർ ആവാൻ ഭയങ്കര താല്പര്യം. അപ്പോൾ ഞാൻ പറയും ആ കൊള്ളാം. പക്ഷേ അവർക്ക് എങ്ങനെ പഠിക്കണം, എന്താ പഠിക്കേണ്ടത്, ഈ വെറ്റിനറി എന്ന് പറഞ്ഞാൽ എന്താ നോർമൽ എൻട്രൻസ് ആണോ എന്നൊക്കെ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പം ശരിക്കും ഒന്നുമില്ല, നമ്മൾ +1 +2 ഞാൻ ബയോമാക്സ് ആണ് എടുത്തത്. ബയോമാക്സ് എടുക്കുക, എന്നിട്ട് എൻട്രൻസ് എഴുതുക, എൻട്രൻസ് എഴുതി റാങ്ക് ലിസ്റ്റിംഗ് അനുസരിച്ച് നമുക്ക് വെറ്റിനറി ഓപ്റ്റ് ചെയ്യാമെന്നാണ്. കേരളത്തിൽ 2 വെറ്റിനറി കോളേജസ് ആണുള്ളത്, ഒന്ന് തൃശ്ശൂരും
ഒന്ന് പൂക്കോടും. അപ്പം കേരളത്തിൽ പഠിക്കേണ്ടവർക്ക് കേരളത്തിൽ എൻട്രൻസ് എഴുതാം, അല്ലെങ്കിൽ പുറത്ത് ഇപ്പം ചെന്നൈയിലോ പഞ്ചാബിലോ അല്ലെങ്കിൽ ഈവൻ ഡൽഹിയിലോ ഒക്കെ പഠിക്കേണ്ടവരാണെങ്കിൽ അവർക്ക് വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ എക്സാം ഉണ്ട്, അത് എഴുതി അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. വെറ്റിനറി ശരിക്കും ഞാൻ പറയുക, ഒരു പാഷനേറ്റ് ആയിട്ട് ഇപ്പം ആനിമൽസിനെയും പെറ്റ്സിനെയൊക്കെ ഇഷ്ടമുള്ളവർ, പാഷനുള്ളവർ എപ്പോഴും വെറ്റിനറി സ്യൂട്ട് ചെയ്യുന്ന നമുക്ക് ഭയങ്കര ഒരു ലൈഫിൽ നമുക്ക് സ്ട്രെസ്ലെസ് കണ്ടീഷനായിരിക്കും. ഇപ്പം എനിക്ക് ലൈഫിൽ എന്ത് സ്ട്രെസ് ഉണ്ടെങ്കിലും ഞാൻ വന്നിട്ട് എൻ്റെ പേഷ്യൻസിനെ നോക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോഗിനെ ഹഗ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എൻ്റെ ഡോഗിനെ തന്നെ അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പം സ്ട്രെസ് ഭയങ്കരമായിട്ട് പോകും. നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും. ഒരു ബ്യൂട്ടിഫുൾ ലൈഫാണ് എൻ്റെ ഒരു വ്യൂ അനുസരിച്ചിട്ട്. എനിക്കൊരു ടച്ച് വുഡ് ബൈ ഗോഡ്സ് ഗ്രേസ് ഐ എം ഹാപ്പി വിത്ത് മൈ പ്രൊഫഷൻ. അപ്പം അങ്ങനെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വെറ്റിനറി ചൂസ് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് എം ബി ബി എസ് പോകണം, എം ബി ബി എസ് കിട്ടിയില്ല എന്ന് കരുതി വെറ്റിനറി എടുത്തു കഴിഞ്ഞാൽ അത് കുറച്ച് സ്ട്രെസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിപ്പം ഇപ്പം 2 ഇയേഴ്സ് ആയെങ്കിലും എനിക്ക് വേറെ സ്ഥലത്തും കൺസൾട്ട്സ് ഉണ്ട്. അപ്പം നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഇൻഫെക്ഷൻ എന്ന് വെച്ചാൽ മോസ്റ്റ്ലി ബേർഡ്സിൽ ഓഫ് കോഴ്സ് ബാക്ടീരിയൽ ആൻഡ് ഈസ്റ്റ് ഇൻഫെക്ഷൻ ആണ്. അത് ഒന്ന് ഫസ്റ്റ് നമ്മുടെ എൻവയൺമെൻറ്റ് കൊണ്ടാകാം, പിന്നെ സെക്കൻഡ്ലി ഇപ്പം നമ്മൾ ഫുഡ് ആൻഡ് വാട്ടർ പ്രോപ്പറായിട്ട് കൊടുത്തില്ലെങ്കിൽ, ഇപ്പം നമ്മൾ വെള്ളം കൊടുത്തിട്ട് 2-3 ദിവസം കഴിഞ്ഞ് വെള്ളം മാറ്റുക, അപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരും. അതുപോലെ ഫുഡ്, നമ്മൾ മിക്കവരും എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സ്പ്രൗട്ട്സ് അല്ലെങ്കിൽ വെറ്റ് ഫുഡ്, ഈ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ രാവിലെ കൊടുത്തിട്ട് വൈകുന്നേരം അവർ മാറ്റുള്ളൂ. അപ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ, ഈ പുറത്ത് ഒരു എൻവയൺമെൻറ്റിൽ ഇങ്ങനത്തെ സോഫ്റ്റ് ഫുഡ് വെറ്റ് ഫുഡ് ഇരിക്കുമ്പം അതിൽ ഫംഗസ് ആൻഡ് ബാക്ടീരിയ ഗ്രോ ചെയ്യും, പക്ഷേ ബേർഡ്സ് അത് കഴിക്കും. അങ്ങനെ കഴിക്കുമ്പോൾ അവർക്ക് ഇൻഫെക്ഷൻസ് വരും. പിന്നെ ഞാൻ കൂടുതലും ഇപ്പോൾ മങ്കീസിലാണെങ്കിൽ മെറ്റബോളിക് ബോൺ ഡിസീസ് എന്ന് പറഞ്ഞൊരു ഡിസീസ് ഉണ്ട്. എന്ന് പറയുമ്പോൾ അവർക്ക് പ്രോപ്പറായിട്ട് യു വി ലൈറ്റ് കിട്ടാതെ വരുമ്പം, സൺലൈറ്റ് ഡയറക്റ്റ് ആയിട്ട് കിട്ടാതെ വരുമ്പം ബോണിലുണ്ടാവുന്ന ചേഞ്ചസ് ആണ്. അപ്പോൾ പെട്ടെന്ന് കാലൊടിയുക അല്ലെങ്കിൽ മൂവ്മെൻറ്റിൽ ചേഞ്ചസ് ഉണ്ടാകുക, മെറ്റബോളിക് ബോൺ ഡിസീസ് കാണാറുണ്ട്. അതേപോലെ ഇഗ്വാനാസിലും ഈ മെറ്റബോളിക് ബോൺ ഡിസീസ് കാരണം അവർക്ക് എക്സ്റ്റാസിസ് ഉണ്ടാവും, മുട്ട തിങ്ങിയിട്ട് അത് നമ്മൾ സർജറി ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. പിന്നെ വായിക്കാത്ത ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്. പിന്നെന്താ, ആമകളിലും ഈ മെറ്റബോളിക് ബോൺ ഡിസീസ് ഒരുപാട് കോമൺ ആണ്. അപ്പോൾ അവർക്കും വരും. അപ്പോൾ എപ്പോഴും ആൾക്കാർ കരുതും ഓ സൺലൈറ്റിൻ്റെ ആവശ്യമില്ല, സൺലൈറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഡയറക്റ്റ് സൺലൈറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിപ്പോൾ ബേർഡ്സ് ആയാലും എക്സോട്ടിക്സ് ആണെങ്കിലും സൺലൈറ്റ് പ്രോപ്പർ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ഡിസീസസ് ക്യൂർ ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് ബേർഡ്സിൻ്റെയും എക്സോട്ടിക്സിൻ്റെ ഒരു ഹോസ്പിറ്റൽ തുടങ്ങുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു പ്രോപ്പർ ഹോസ്പിറ്റൽ ഇന്റേൺഷിപ്പ് ചെയ്തത് അബുദാബി ഫാൽക്കൺ ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞാൽ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. ഒരു ബേർഡ് വന്ന ഉടനെ അതിൻ്റെ വെയിറ്റ് എടുക്കുക, അവിടെ ഫാൽക്കൺസ് ആണ് കൂടുതൽ, അപ്പം ബേർഡ് വന്ന ഉടനെ വെയിറ്റ് എടുക്കുക, അതിനെ സെഡേറ്റ് ചെയ്യുക, ബ്ലഡ് കളക്ഷൻ ചെയ്യുക, ഫീക്കൽ ടെസ്റ്റ് ചെയ്യുക, എക്സ്റേ ചെയ്യുക, എൻഡോസ്കോപ്പ് ചെയ്യുക. അപ്പം ഞാൻ ഇത്രയും ഒരു സ്റ്റാൻഡേർഡ് പ്രാക്ടീസാണ് ഞാൻ ഇനീഷ്യലി കണ്ട് പഠിച്ചത്. അപ്പോൾ എനിക്കും എൻ്റെ ഹോസ്പിറ്റലിൽ തുടങ്ങുമ്പം ഈ എല്ലാ ഫെസിലിറ്റിയും ഉണ്ടെങ്കിൽ എനിക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ബേർഡ്സിനും അപ്പം അങ്ങനെ ഒരു ഫെസിലിറ്റി ഉള്ളപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും, എന്താണ് ആക്ച്വൽ ഡിസീസ് എന്ന്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഞാൻ ഹോസ്പിറ്റലിൽ തുടങ്ങുമ്പം എനിക്ക് ഒട്ടുമിക്ക എല്ലാ ഫെസിലിറ്റിയും വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. നമുക്കിവിടെ സ്റ്റാർട്ട് വിത്ത് മൈക്രോസ്കോപ്പ് ഉണ്ട്, സിറം മെഷീൻ ഉണ്ട്, പിന്നെന്താ വൈറ്റമിൻ ഡി കണ്ടൻറ്റ്. ഇപ്പോൾ ബേർഡ്സിൻ്റെ ആണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ മെറ്റബോളിക് ബോൺ ഡിസീസ്, അതിൻ്റെ അകത്ത് വൈറ്റമിൻ ഡി കണ്ടൻറ്റ് മെഷർ ചെയ്യാൻ പറ്റിയ മെഷീൻസ് ഉണ്ട്. പിന്നെന്താ സി ബി സി മെഷീൻസ് ഉണ്ട്, എൻഡോസ്കോപ്പി ഉണ്ട്. എൻഡോസ്കോപ്പി എന്ന് പറയുമ്പം അത് ബേർഡ്സിലെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു റിജിഡ് എൻഡോസ്കോപ്പി, ആ മെഷീൻ ഉണ്ട്. പിന്നെ സ്കാനിങ് ഉണ്ട്, പിന്നെ അനസ്തേഷ്യ മെഷീൻ ഉണ്ട്, പിന്നെന്താ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ്താൽമിക് സെറ്റ്സ് ഉണ്ട്, പിന്നെ ഓർത്തോപ്പെഡിക് ഏവിയൻ ഓർത്തോപ്പെഡിക് സർജറീസ്, ഇപ്പോൾ കാലൊടിവാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡീഫോമിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ സർജറീസ് ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. പിന്നെ ഡെൻ്റൽ പ്രൊസീജിയേഴ്സ്, ഇപ്പം റാബിറ്റ്സ് ഗിനി പിഗ് പോലുള്ള സ്മോൾ മാമൽ എക്സോട്ടിക് പെറ്റ്സിന് കോമൺ ആയിട്ട് കാണുന്ന ഡിസീസാണ് ഡെൻ്റൽ ഇഷ്യൂസ്. അപ്പോൾ അതിൻ്റെ സർജറീസ് ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ഇൻക്യുബേറ്റേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ഇല്ലാത്തതെന്ന് വെച്ചാൽ ഒരു കൾച്ചർ ഫെസിലിറ്റി ആണ്, അത് പക്ഷേ നമ്മൾ പുറത്ത് ലാബിൽ അയക്കും. ഇതാണ് എൻ്റെ ഹോസ്പിറ്റൽ, സാറാസ് ബേർഡ്സ് ആൻഡ് എക്സോട്ടിക് ആനിമൽ ഹോസ്പിറ്റൽ. അപ്പോൾ നമുക്ക് ക്ലിനിക്ക് കാണാം. ഇതിവിടെ നമ്മളിപ്പം ഡോഗ്സും ക്യാറ്റ്സൊക്കെ വരുമ്പോൾ, ഓഫ് കോഴ്സ് ആലപ്പുഴ ആയതുകൊണ്ട് തന്നെ
ഡോഗ്സ് ആൻഡ് കാറ്റ്സ്, നമ്മൾ എക്സ്ക്ലൂസീവ് ഏവിയൻ ആൻഡ് എക്സോട്ടിക് ആനിമൽ ക്ലിനിക് എന്ന് പറഞ്ഞാലും ഒരുപാട് ഡോഗ്സും കാറ്റ്സും നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്. നമ്മൾ ഒരുപാട് സർജറീസ് ചെയ്യുന്നുണ്ട്, അവർക്കുള്ള ഫെസിലിറ്റീസും നമുക്കുണ്ട്. അപ്പോൾ ഇത് ഡോഗ്സ് ആൻഡ് കാറ്റ്സിനെ നോക്കുന്ന ഏരിയ ആണ്. പിന്നെ നമുക്ക് ഒരു ഇൻഹൗസ് ലാബ് ഫെസിലിറ്റി ഉണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞൊരു മൈക്രോസ്കോപ്പ് ആണ്. പിന്നെ ഇതാണ് സിറം മെഷീൻ. നമുക്ക് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, കിഡ്നി ഫംഗ്ഷൻ, യൂറിക് ആസിഡ്. ബേർഡ്സിലൊക്കെ ആണെങ്കിൽ ലിവർ ഫംഗ്ഷനും യൂറിക് ആസിഡ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ മെഷീനാണ്. പിന്നെ ഇതാണ് നമുക്ക് പ്രൊജസ്ട്രോൺ, ഡോഗ്സിൽ പ്രൊജസ്ട്രോൺ ചെക്ക് ചെയ്യാവുന്ന മെഷീൻ. പിന്നെ നമുക്ക് തൈറോയ്ഡ് ചെക്ക് ചെയ്യാം, പിന്നെ വൈറ്റമിൻ ഡി കണ്ടന്റ് ചെക്ക് ചെയ്യാം, അങ്ങനെ ഒരുപാട് പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ സി ബി സി മെഷീൻ. നമുക്ക് ഹീമോഗ്ലോബിൻ, പ്ലേറ്റ്ലെറ്റ് കണ്ടന്റ് അതൊക്കെ അറിയാൻ പറ്റുന്ന മെഷീനാണ് സി ബി സി മെഷീൻ. ഇതാണ് നമ്മുടെ ഹോസ്പിറ്റലിന്റെ മെയിൻ റൂം. അപ്പം ഇവിടെയാണ് എൻ്റെ മിക്ക ഇൻസ്ട്രുമെന്റ്സും ഉള്ളത്. അപ്പം കാരണം ഞാനിപ്പോൾ ഒരു ബേർഡിനെ സെഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് എക്സ്റേ എടുക്കാൻ വേറെ റൂമിലേക്ക്, എൻഡോസ്കോപ്പ് ചെയ്യാൻ വേറെ റൂമിലേക്ക്, അങ്ങനെ എനിക്ക് ഓടി നടക്കാൻ പറ്റില്ല. എവറിത്തിങ് ഐ വോണ്ട് ഇൻ ദിസ് ഒരു ഒറ്റ സിംഗിൾ റൂമിൽ വേണം. അപ്പം ഇതാണ് നമ്മുടെ സ്കാനിങ് മെഷീൻ. പിന്നെ ഇതാണ് നമ്മുടെ അനസ്തേഷ്യ മെഷീൻ. ഇപ്പൊ ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ച എല്ലാവർക്കും യൂഷ്വൽ അറിയായിരിക്കും ഈ മെഷീനെ കുറിച്ച്. കാരണം ഞാൻ ബേർഡ്സിനെ സെഡേറ്റ് ചെയ്യുന്നതും അവരെങ്ങനെ അനസ്തെറ്റൈസ് ആവുന്നു, അവരെങ്ങനെ അനസ്തേഷ്യ റിക്കവർ ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഇൻഹലന്റ് അനസ്തേഷ്യ ആണ്. നമ്മൾ ഈവൻ ഡോഗ്സിൽ സർജറി ചെയ്യുകയാണെങ്കിലും ഈ അനസ്തേഷ്യ യൂസ് ചെയ്യും. ഇത് സേഫും ആണ്. നമ്മൾ സർജറി കഴിഞ്ഞ ഉടനെ തന്നെ ഡോഗ്സ് എഴുന്നേക്കുകയും ചെയ്യും. ബേർഡ്സിനാണ് സേഫസ്റ്റ് അനസ്തേഷ്യ. നമ്മുടെ എക്സ്റേ യൂണിറ്റ് ആണ്. ഇതാണ് നമ്മുടെ എൻഡോസ്കോപ്പി യൂണിറ്റ്. നമ്മൾ എൻഡോസ്കോപ്പീസ് മിക്കവാറും ചെയ്യാറുണ്ട്. ആൾക്കാർ എന്തിന് എൻഡോസ്കോപ്പി കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ട്രെൻഡാണ് അല്ലേ, നമുക്കൊരു ബേർഡിനെ വാങ്ങണം. ഓക്കെ, ഒരാളുടെ കയ്യിൽ ഒരു പെയർ ഓഫ് മക്കാവ്സ് ഉണ്ട്, പക്ഷെ വേറൊരാളുടെ കയ്യിൽ ഒരു ബ്രീഡിംഗ് പെയർ ഓഫ് മക്കാവ് ഉണ്ടെന്ന് പറയുമ്പം എപ്പോഴും ഒരാൾ ആ ബ്രീഡിംഗ് പെയർ ഓഫ് മക്കാവിനെ വാങ്ങാനായിരിക്കും കുറച്ചും കൂടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത്. പക്ഷെ അത് നമ്മൾ ചിലപ്പോൾ മേടിച്ചുകൊണ്ട് വന്നത് ബ്രീഡ് ചെയ്യണമെന്നില്ല. അപ്പം ആക്ച്വലി ഒരു ബ്രീഡിംഗ് പെയർ ഓഫ് മക്കാവോ ബ്രീഡിംഗ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് എൻഡോസ്കോപ്പി യൂട്ടിലൈസ് ചെയ്യാം. നമ്മൾ ബേർഡ്സിനെ സെഡേറ്റ് ചെയ്തിട്ട് ആ സ്കോപ്പ് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഓവറീസും ടെസ്റ്റിസും നോക്കും. അപ്പൊ നമുക്ക് ഓവറീസ് റൈപ്പ് ആണോ, അവർ ബ്രീഡ് ചെയ്യാൻ റെഡി ആണോ, അതേപോലെ ടെസ്റ്റിസ് മെച്യൂർ ആണോ, വേറെ എന്തെങ്കിലും പാത്തോളജീസ് ഉണ്ടോ എന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ എൻഡോസ്കോപ്പി ഈ ഓവറീസും ടെസ്റ്റിസും ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് ബാക്കി ലിവറും കിഡ്നിയും എയർ സാക്സും ലങ്സും ഹാർട്ടും ഒക്കെ ഓക്കെ ആണെന്നും കൂടെ നോക്കാൻ പറ്റും. അപ്പം ബേർഡ്സില് ഒരു ഏവിയൻ ഡോക്ടർ എന്ന് പറയുമ്പം എൻഡോസ്കോപ്പി യൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം എന്നാണ് ഫോറിനിലെ ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നത്. അപ്പം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ ബേർഡ്സ് തന്നെ എൻഡോസ്കോപ്പിയിൽ വർക്ക് ചെയ്യുക, എൻഡോസ്കോപ്പിയിൽ സ്പെഷ്യലൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പം അത് നമ്മളിവിടെ നാട്ടിലുണ്ട്, സോ അത് ചെയ്യാൻ പറ്റില്ല, ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഇൻക്യുബേറ്റർ ആണ്. ഇറ്റ്സ് ലൈക്ക് ഏവിയൻ ഐ സി യു. നമ്മളെന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ എപ്പോഴും ആൾക്കാർ ചിന്തിക്കേണ്ട ഒരു കാര്യം, എസ്പെഷ്യലി ഡോക്ടേഴ്സ്, ഒരു ബേർഡ് നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്നു, അത് ഒരുപാട് വീക്കാണെങ്കിൽ അതിനെ ഓടി പിടിച്ച് കുറെ ഇഞ്ചെക്ഷൻസ് ചെയ്യുക, അപ്പൊ തന്നെ ബേർഡ് ഡെഡ് ആകും. സോ അങ്ങനെ ഒരു വളരെ സീരിയസ് കണ്ടീഷനിൽ ഒരു ബേർഡ് വരുമ്പം നമ്മൾ എപ്പോഴും ഇൻക്യുബേറ്ററിൽ വെച്ചിട്ട് അതിനൊന്ന് ഹെൽത്തി ആക്കിയിട്ട് അതിന്റെ ബോഡി ടെമ്പറേച്ചർ ഒക്കെ ഓക്കെ ആയിട്ട് മാത്രമേ അതിനെ ബാക്കി നമ്മൾ പ്രൊസീജിയർ ഒക്കെ ചെയ്യാൻ വേണ്ടി തുടത്തുള്ളൂ. അതെല്ലാ യങ് ഡോക്ടേഴ്സും ശ്രദ്ധിക്കണം. നമ്മൾ ആ ഒരു ഒരു ബേർഡ് വന്നൊരു സന്തോഷത്തിൽ ഓടിപ്പോയി അതിനെ കുറെ ടെസ്റ്റൊക്കെ ചെയ്ത് എക്സ്റേ എടുത്ത് എൻഡോസ്കോപ്പി ഒക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ അത് അപ്പം തന്നെ മരിച്ചു പോകും. അപ്പം നമ്മൾ എപ്പോഴും കെയർഫുൾ ആയിട്ട് അതിൽ ഇൻക്യുബേറ്ററിൽ വെച്ച് മെയിൻറ്റെയിൻ ചെയ്തിട്ട് മാത്രമേ പ്രൊസീജിയർ ചെയ്യാവുള്ളൂ. നമ്മൾ സർജറി കഴിഞ്ഞാലും ഓരോ ബേർഡ്സിനെ ഇൻക്യുബേറ്ററിൽ കുറച്ച് നേരം മോണിറ്റർ ചെയ്യും. അപ്പം ആ ബേർഡ്സിനെ ആ ഒരു സ്ട്രെസ്സും ആ ഒരു എന്താ എല്ലാം മാറി അവർ ഓക്കെ ആയിട്ട് മാത്രമാണ് നമ്മൾ കേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഇത് പൂടലാണ്. അപ്പം കുറെ ആൾക്കാർ ചോദിക്കും ചില ഡോഗ്സ് ഒക്കെ എനിക്ക് അലർജിക് ആണ്, അപ്പം പറ്റുന്നില്ല, ഡോഗ്സ് ഒന്നും പറ്റുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ പൂടലിനെ വാങ്ങിച്ചാൽ മതി. അവർക്ക് അധികം ഷെഡിങ്ങേ ഇല്ല, ഷെഡിങ് ഇല്ല, ഹൈപ്പോ അലർജിക് ആണ്. പക്ഷെ ഇത്ര അലമ്പാണ്, ഈ അലമ്പ് സഹിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പൂടലിനെ വാങ്ങിച്ചോ. ഇതാണെങ്കിൽ ഒരു ഒന്ന് അടങ്ങിയിരിക്കുന്ന പോലും ഇല്ല ബാർബി. പക്ഷെ നല്ല രസമാണ് പൂട്ടില്, നമ്മൾ പുറത്തൊക്കെ കൊണ്ടുപോകുമ്പോൾ ആൾക്കാർ ഇങ്ങനെ നോക്കും ടോയ് ആണോ എന്ന് കരുതിയിട്ട്. ഇത് നമ്മൾ എഗ് ബൈൻഡിങ് ആയിട്ട് സർജറി ചെയ്ത എഗ്വാനയാണ്. അപ്പം ഇവളിപ്പോൾ ഓക്കെ ആയി, കുറച്ച് ടെൻഡാണ് നമ്മുടെ അടുത്ത്.
ഇനി നമ്മൾ കാണാൻ പോകുന്ന എൻ്റെ അച്ഛൻ്റെ സ്വപ്ന ലോകമാണ്. ഇത് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ മേലിലും നമ്മുടെ വീടിൻ്റെ മേലിലും ചുറ്റിനുമായിട്ടും നമ്മൾ പഴയ 10-30 വർഷം മുമ്പ് എങ്ങനെയാണോ ബേർഡ്സിനെ ബ്രീഡ് ചെയ്തുകൊണ്ടിരുന്നത് ആ സെറ്റപ്പ് തന്നെ നമ്മളിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാണാം. ഇത് ഗ്രേ പാരറ്റ്സ് ആണ്. ഗ്രേ പാരറ്റ്സ് എന്ന് പറയുമ്പോൾ അവര് ഇതിന്റെ ഫീമെയിൽ ഉണ്ട്, അത് ബോക്സിലാണ്, ഇണങ്ങിയതാ. പക്ഷെ അവര് ബ്രീഡിംഗ് സീസൺ ആയതുകൊണ്ട് അവരങ്ങനെ ഇത് ചെയ്യത്തില്ല. ഇത് ഗ്രീൻ ടീ കൊണ്ണൂർക്കാണ്. ഇത് പിന്നെ നമ്മുടെ കയ്യിൽ ഒരുപാട് വർഷം, ഒരു 10-20 വർഷമായി കാണും ഈ ബേർഡ് ഉണ്ടായിട്ട്. ഇത് മിലി ആമസോൺ ആണ്. വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ലാർജസ്റ്റ് ആമസോൺസിൽ വരുന്നതാണ് മിലി ആമസോൺ. പിന്നെ ഇതും കൊണ്ണൂർസ് ആണ്. ഇനി ഇത് ഗാല കോക്കട്ടു. ഹലോ ഹലോ. സോഫി എന്നാ പേര്. തൊടുമ്പോ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് നമ്മൾ സോഫി എന്ന് പേരുത്. ഹായ് ഹായ് സോഫി. ഹായ്. പിന്നെ ഇതും ഓറഞ്ച് വിങ് ആമസോൺ. പിന്നെ ഇത് സൾഫർ ക്രസ്റ്റഡ് കോക്കട്ടു. പിന്നെ ഈ ഇഗ്വാനാസ് നമ്മുടെ അതിൽ വന്നിട്ട് കുറേ വർഷമായി, ഒരു 15 ഇയേഴ്സ് ആയിട്ടുണ്ട് വെക്ക്. ആ ഗ്രീൻ പിന്നെ ഇത് സെനഗൽ പാരറ്റ് എന്ന് പറഞ്ഞത് ബേർഡാ. പിന്നെ ഇത് മോങ്ക് പാരറ്റ്. ഇത് റോസെല്ല എന്ന് പറഞ്ഞിട്ട് ഇത് ന്യൂസിലൻഡിലൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ബേർഡാ. പിന്നെ ഇത് ഗോഫിൻ കോക്കട്ടു. അപ്പം നമുക്കിവിടെ വന്നിട്ട് 4 കോക്കട്ടൂസ് ഉണ്ട്. ഗാല, ഗോഫിൻ, സൾഫർ ക്രസ്റ്റഡ്, മൊളുക്കൻ, 5 എണ്ണമുണ്ട് അംബ്രല്ല കോക്കട്ടു. ഇത് ഒരു ചെറിയ കോക്കട്ടുവാണ്. ഇത് അധികം കോമൺ അല്ല ഈ ഗോഫിൻ കോക്കട്ടു. മറ്റേതൊക്കെ കുറച്ചും കൂടെ സൈസുള്ള ഒരു കോക്കട്ടു അല്ലേ. നമുക്കിപ്പോൾ കൊണ്ണൂർസ് ആണെങ്കിലും എല്ലാത്തിനും ഓരോ പേർ വെച്ചിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പം ചില ഫാംസിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു ഗ്രേ പാരറ്റ് 100 എണ്ണം, സൺ കൊണ്ണൂർ 1000 എണ്ണം ഒക്കെ കാണും. നമ്മളിവിടെ ഓരോന്നൊക്കെ കാണുള്ളൂ. പക്ഷേ മിക്ക വെറൈറ്റിയും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ കൂടുതലും കൊണ്ണൂർസ് ആണുള്ളത്. ഇത് നമ്മുടെ ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു 10-25 വർഷമായ കിളികളാ. അല്ല, ഒരാൾ മുട്ടയിടാൻ വേണ്ടി ബോക്സിൻ്റെ അകത്താ. ഹായ്. കോഫിയും ഫുക്രു എന്ന് പറഞ്ഞ പേര്. ഹലോ ബാ കോഫി. ഫുഡ് കഴിക്കാൻ പുറത്തിറങ്ങിയിട്ടുണ്ടോ അവര്?